സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ അധ്യായമൊന്ന്. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ, നല്ല മരതകക്കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ. ഈ കഥയുടെ ആരംഭത്തിൽ പ്രസ്താവിക്കപ്പെടുന്ന സംഗതികൾ ഒരു വനപ്രദേശത്താണ് നടന്നത്. വനപ്രദേശമെന്നു പറഞ്ഞതുകൊണ്ട് ഝല്ലീജങ്കാര നാദമണ്ഡിതമായും സിംഹവ്യാഘ്ര ശല്യാദി മൃഗഗണ നിഷേവിതമായുമുള്ള ഒരു ഘോരവിപിനം എന്ന് വായനക്കാർ വിചാരിച്ചു പോകരുത്. ചെറുതായ വൃക്ഷങ്ങളും മുൾച്ചെടികളും നിറഞ്ഞ് ജനസഞ്ചാരം അപൂർവമായി മാത്രമുള്ളതായ ഒരു ചെറുപ്രദേശമെന്നേ ഗ്രഹിക്കാനുള്ളൂ. വല്ല തടിനികളാലാകട്ടെ, ശിലാതലങ്ങളാലാകട്ടെ, സുരഭികളായ പുഷ്പങ്ങളാലാകട്ടെ, ആ വനം അലങ്കരിക്കപ്പെട്ടിരുന്നില്ല. ഒരാൾ പൊക്കത്തോളം ഉയർന്നു നിൽക്കുന്ന ചില ചെടികൾ ദുർഗന്ധവാഹികളായ പുഷ്പങ്ങളെക്കൊണ്ട് പ്രശോഭിതമായും അത്യുന്നതങ്ങളായ ചില വൃക്ഷങ്ങൾ അവിടവിടെ വിയന്മാർഗത്തോളം പൊങ്ങിയും കാണപ്പെട്ടുകൊണ്ടുള്ള രമ്യതയല്ലാതെ ചേതോഹരങ്ങളായ മറ്റു ലക്ഷണങ്ങൾ യാതൊന്നും തന്നെ ആ വനത്തിനുണ്ടായിരുന്നില്ല. നെടുതായി വളർന്നു നിൽക്കുന്ന കരിമ്പനക്കൂട്ടങ്ങൾ വല്ല വനദേവതയുടെയും ഘോഷയാത്രയിൽ പിടിക്കപ്പെട്ട പച്ചക്കുടകൾ പോലെ കാണുവാനുണ്ടായിരുന്നു. അന്യവൃക്ഷങ്ങളെയും ചെടികളെയും ആ വനത്തിൽ വാഴിച്ചുകൂടെന്നുള്ള മാത്സര്യം കൊണ്ടൊന്ന് തോന്നിക്കത്തക്ക വണ്ണം കള്ളിയെന്നുള്ള ഒരു വക മുൾച്ചെടി ഉൾമതത്തോടുകൂടി കരിമ്പന മുതലായ ഓരോ തരുക്കളെയും വളഞ്ഞ് തിക്കിത്തിരക്കി നിരോധിച്ചു നിന്നിരുന്നു. നിലത്തിൻ്റെ സ്വഭാവം മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾക്കേറ്റവും യോജിപ്പുള്ളതായിരുന്നു. ചെറിയ പാറകളെയും കൂർത്തുള്ള ചരൽക്കല്ലുകളെയും ഒഴികെ ആ കാടിൻ്റെ മധ്യയുള്ള ഒറ്റയടിപ്പാതയിൽ കൂടി സഞ്ചരിച്ചിട്ടുള്ള ജനങ്ങളുടെ പാദങ്ങൾ വേറൊന്നിനെയും സ്പർശിച്ചിട്ടില്ല. മഴ ചൊരിയുന്ന സമയങ്ങളിലല്ലാതെ മറ്റു കാലങ്ങളിൽ ആ വനത്തിൽ ജലം തീരെ ദുർലഭമായിരുന്നു. കുന്നും കുഴിയും കൊണ്ട് സഞ്ചാരത്തിന് അതിദുർഘടമായ ആ പ്രദേശത്തടുത്തുവെങ്കിൽ എത്ര ബലവാനായ പുരുഷനും ഉടൻ ദാഹവും ക്ഷീണവും ഉണ്ടാകുമായിരുന്നു. വനമെന്നുള്ള നാമധേയത്തെ ധരിക്കുന്നതുകൊണ്ട് പക്ഷി മൃഗം ഈ വക ജന്തുക്കൾക്ക് ഇരിപ്പിടം നൽകാഞ്ഞാൽ ലോകബോധ്യത്തിന് പോരല്ലോ എന്ന് തോന്നിയിട്ടെന്ന പോലെ കഴുക, കൂമൻ എന്നീ പറവകൾക്കും കാടൻ, കാട്ടുകുന്നൻ മുതലായ മൃഗങ്ങൾക്കും ആ വനം അഭയമരുളി അവയെ പോറ്റി രക്ഷിച്ചു പോന്നു. നായാട്ടിൽ തൽപരന്മാരായ നായന്മാർ ഈ വനത്തെ മാത്രം തങ്ങളുടെ പാദങ്ങളെക്കുറിച്ചുള്ള പ്രതിപത്തി മൂലം ആക്രമിക്കാൻ ആലോചിക്ക പോലും ചെയ്തിട്ടില്ല. മഹത്തുക്കളുടെ സാമീപ്യമോ സംസർഗമോ കൊണ്ട് നിസ്സാരന്മാരും ചിലപ്പോൾ ഉത്കൃഷ്ടന്മാരായി കാണപ്പെടാറുണ്ടല്ലോ. എന്നാൽ ഇങ്ങനെയുള്ളവരുടെ പ്രകൃതിയാവുള്ള ഹീനസ്വഭാവത്തെ കാണുമ്പോൾ മഹത്തുക്കൾക്ക് ഒരു ഭാവഭേദം സംഭവിച്ചു പോവുകയും ചെയ്യും. ഇതിന്മണ്ണം മേൽപ്പറഞ്ഞ കാട് ഒരു രാത്രിയിൽ പ്രഥമയാമത്തിൽ ചന്ദ്രസ്പർശത്താൽ ശോഭിച്ചിരുന്നുവെങ്കിലും ചെങ്കൽ നിറത്തോടുയർന്നു വന്ന പൂർണചന്ദ്രൻ മേൽഭാഗമെത്തിയപ്പോഴേക്ക് വിളറി വർണ്ണം പകർന്നു കാണപ്പെട്ടു. ആകാശവീഥിയിൽ സഞ്ചരിക്കുന്ന മേഘശകലങ്ങൾ ത്വരിതഗതിയെ വിട്ട് മാന്ദ്യത്തെ അവലംബിച്ചിരിക്കുന്നു. എന്തോ ഭയങ്കരമായ കാഴ്ചയാൽ സ്തബ്ധരാക്കപ്പെട്ടതുപോലെ വൃക്ഷലതകളും തങ്ങളുടെ നൃത്തങ്ങളെ വിടിഞ്ഞ് നിശ്ചലരായി നിൽക്കുന്നു. മാരുതനും ഭയാക്രാന്തനായി ശ്വാസോച്ഛ്വാസരഹിതനായി ചമഞ്ഞിരിക്കുന്നു. രജനിയുടെ സ്തുതിപാഠകന്മാരായ ജംബൂക സമൂഹങ്ങൾ മാത്രം അവരുടെ ഉദ്യോഗത്തിൽ ഏതും ഉപേക്ഷ കൂടാതെ രാഗവിസ്താരങ്ങൾ ചെയ്ത് അർദ്ധരാത്രിയുടെ മാഹാത്മ്യത്തെ വാഴ്ത്തുന്നു. ഈ സംഗീതത്തിന് താളമായി നിദ്രാഭംഗം വന്ന് ഭീതി മൂലം അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്ന പക്ഷികളുടെ ചെറുകടികളും കേൾപ്പാനുണ്ട്. യക്ഷിപ്രേതാദികളായ ദേവതകളുടെ വാസഭൂമിയെന്ന് ജനങ്ങളാൽ വിശ്വസിക്കപ്പെട്ടിരുന്ന ഈ വനത്തിലെ പക്ഷികളുടെ നിദ്രാവിധ്വംസനം ചെയ്ത സംഭവം എന്താണെന്ന് ആരായുക തന്നെ. ഈ കാടിൻ്റെ മധ്യത്തിൽ കൂടിയുള്ള മാർഗങ്ങൾ ഒരു സ്ഥലത്ത് മുകളിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ പ്രതിബിംബമോ
എന്ന് സംശയിക്കത്തക്കതായ ഒരു ഛായ കാണപ്പെടുന്നു. സമീപ വീക്ഷണത്തിന് ദൃശ്യമാകുന്നത് അതിഘോരമായുള്ള ഒരു കാഴ്ചയാണ്. തൻ്റെ ദേഹത്തിൽ നിന്നും പ്രവഹിച്ചതായ കടുനിണത്തിൽ മഗ്നനായിട്ട് ദിവ്യവിഗ്രഹനായ ഒരു പുരുഷൻ മരണവേദന കൊണ്ട് കൈകാലുകൾ നിലത്തടിച്ചും അയ്യോ നാരായണ അമ്മാ എന്നിങ്ങനെയെല്ലാം അതിദയനീയമാം വണ്ണം ഇടയ്ക്കിടെ ആർത്തസ്വരത്തിൽ വിളിച്ചും ശ്വാസം മുട്ടി ചിലപ്പോൾ ഭൂമിയിൽ നിന്ന് പൊങ്ങി വീണ്ടും പതിച്ചും ചരമപ്രാന്തസ്ഥനായി കിടക്കുന്നു. ദേഹത്തിനവിടവിടെ അനേകം വെട്ടുകളേറ്റ് അതുകളിൽ നിന്ന് അപ്പോഴും രക്തം തിളച്ചു പൊങ്ങുന്നു. അരയിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം രക്തത്തിൽ മുങ്ങിയിട്ട് കാലോട് പതിഞ്ഞ് കാണപ്പെടുന്നു. തലയിൽ ധരിക്കുന്ന വസ്ത്രം ഒരു ചെടിമേൽ വീണുകിടക്കുന്നു. വലതുകരത്തിന് സമീപത്ത് പിടിവിട്ടുകിടക്കുന്ന ഖഡ്ഗത്തിൽ രക്തപാനം അത് ധാരാളമായി കഴിച്ചതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുമുണ്ട്. വെട്ടുകളേറ്റ് ശകലിതമായിരിക്കുന്ന ഒരു പരിച സമീപത്തുള്ള ഒരു വൃക്ഷത്തിൽ നിന്ന് വെട്ടുകൾ കൊണ്ട് തന്നെ അറ്റു ചിതറിക്കിടക്കുന്ന ലതകളുടെയും ശാഖാഗ്രങ്ങളുടെയും ഇടയിൽ കിടക്കുന്നു. അതിന്മേലുള്ള വെള്ളിക്കുമിളകളിൽ ചന്ദ്രരശ്മി പതിക്കയാൽ ഏറ്റവും ശോഭിച്ചും ചുറ്റുമുള്ള ചെടികൾ പാദാഘാതം കൊണ്ടൊടിഞ്ഞും നിലത്തോട് പതിഞ്ഞും ചരൽക്കല്ലുകൾ പൊടിഞ്ഞും എല്ലാം രക്തഗണങ്ങൾ അണിഞ്ഞും കാണപ്പെടുന്നു. മരണാവസ്ഥയിൽ കിടക്കുന്ന ഈ യുവാവിന് 20+ വയസ്സു കാണുകയില്ല. തല വളർത്തി ഭുജത്തോളം നീട്ടി കണ്ടിച്ചിരിക്കുന്നു. വിശാലമായ നെറ്റിയും മഷിയണിഞ്ഞിരിക്കുന്നുവോ എന്ന് തോന്നിപ്പിക്കുന്നതായ കറുപ്പോടുകൂടിയ പുരികങ്ങളും ദന്തത്തിൽ പണി ചെയ്തിട്ടുള്ള ചില വിശേഷ വിഗ്രഹങ്ങളിൽ കാണപ്പെടുന്നതുപോലെയുള്ള നാസികയും കരിമസ്തകം പോലെ വിരിഞ്ഞ മാറും ഒതുങ്ങിയ അരയും നീണ്ടുരുണ്ട് ഘനം പൂണ്ട ബാഹുക്കളും അതിമനോഹരമായ വർണ്ണവും കണ്ടാൽ ആൾ അസാരനല്ലെന്ന് പ്രഥമദൃഷ്ടിയിൽ തന്നെ ഏവനും ബോധ്യപ്പെടും. ഈ യുവാവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കുള്ള രക്തഗതി കുറച്ചുനേരം കൊണ്ട് നിന്നു തുടങ്ങി. കൈകാലനക്കങ്ങൾ ഇടവിട്ടും വളരെ ക്ഷീണത്തിലുമായി ശ്വാസവും അടങ്ങി. പെട്ടെന്ന് നേത്രങ്ങളൊന്നു തുറന്നു. മരണാവസ്ഥയിലാണെങ്കിലും ആ നേത്രങ്ങളിലെ കരിമിഴികളിൽ നിന്ന് സ്ഫുരിക്കുന്ന തേജസ്സിനെ എങ്ങനെ വർണ്ണിക്കുന്നു! എന്തു പൗരുഷവും പ്രൗഢിയും ഗാംഭീര്യവും ആ മുഖത്തിപ്പോൾ കളിയാടുന്നു! നവമായി വികസിച്ച പുഷ്പം പോലെ എത്രയും ചേതോഹരനായുള്ള ഈ യുവാവിൻ്റെ നവയൗവനാവസ്ഥയിൽ ഈ മൃതി വന്നുകൂടുന്നതിന് വിധിയുടെ നിഷ്കരണത്വം കൊണ്ടെന്നല്ലാതെ എന്തു പറയുന്നു! നേത്രങ്ങൾ തുറന്ന് ആകാശത്തോട്ട് നോക്കിയപ്പോൾ തന്നെ അനുഗ്രഹഭാവത്തോടും അനുകമ്പയോടും കടാക്ഷിക്കുന്ന ചന്ദ്രനെ കണ്ട് ഒരു മന്ദഹാസം തൂകുന്നു. എന്തോ തൻ്റെ അഭിമതത്തെ ഉച്ചരിക്കുന്നതിന് ശ്രമിച്ചതിൽ എന്ന അർദ്ധാക്ഷരം മാത്രം കഷ്ടിച്ച് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്നു. അതികഠിനമായുള്ള വ്യസനത്തിൻ്റെ സൂചകമായി നേത്രങ്ങളിൽ കണ്ണീർ നിറയുന്നു. മുഖം മുഴുവൻ ഭാവം പകരുകയും മാറിടം വികസിച്ചമരുകയും ചെയ്യുന്നു. ഇത്രയും അരനിമിഷം കൊണ്ട് കഴിഞ്ഞ് നേത്രങ്ങൾ വീണ്ടും അടയുന്നു. സകല ചലനവും നിൽക്കുന്നു. ലോകസാക്ഷികളോട് യാത്രയും ചൊല്ലി കാമോപമനായ ആ യുവാവ് ചരമഗതിക്കു സന്നദ്ധനാകുന്നു. മാതാപിതാക്കന്മാരുടെയോ ഭാര്യാബന്ധുക്കളുടെയോ വാത്സല്യത്തോടുകൂടി അവസാന ശുശ്രൂഷകളൊന്നും കൂടാതെ ഈ തേജോരൂപന് ഈ വിധമായ മരണം സംഭവിക്കുന്നതിന് സംഗതിയാക്കിയ പാപകർമ്മം എന്താണെന്നുള്ള അന്വേഷണം നിഷ്ഫലമായുള്ളതാണ്. ഇന്ദ്രിയങ്ങൾക്ക് ഗോചരങ്ങളല്ലാത്തതായ സംഗതികളെപ്പറ്റി പ്രതിപാദിക്കുന്നതിന് പ്രത്യേകമൊരു പാണ്ഡിത്യം വേണം. ലൗകികാന്വേഷണങ്ങളെ മാത്രം ചെയ്യുകയല്ലാതെ ആത്മീയമായുള്ള പൂർവോത്തര ബന്ധങ്ങളെപ്പറ്റി ഈ കഥയിൽ വായനക്കാർക്ക് ഒരറിവും കൊടുക്കാൻ ശ്രമിക്കുന്നില്ല. കലഹകാരണങ്ങളെ കനകം, കാമിനി എന്ന് രണ്ട് വകയായിട്ട് കുഞ്ചനെന്ന കവിമുഖ്യൻ വിഭാഗിച്ചിട്ടുണ്ട്. ഇതുകളിൽ കനകകാംക്ഷ കൊണ്ടല്ല ഈ കൊല ചെയ്യപ്പെട്ടതെന്ന് ഒരു സംഗതിയാൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കർണങ്ങളിൽ മിന്നുന്ന രണ്ട് കുണ്ഡലങ്ങളെയും കൈവിരലിൽ കിടക്കുന്ന നവരത്നഖചിതമായ അങ്കുലിയത്തെയും തസ്കരന്മാർ ഉപേക്ഷിക്കുമെന്ന് തോന്നുന്നില്ല. തസ്കരന്മാരുടെ കൃത്യമെന്ന് വിചാരിക്കുന്നതിന് ഈ ആക്ഷേപമുള്ളതുകൊണ്ട് ഈ യുവാവിൻ്റെ മരണം കാമിനി മൂലമുണ്ടായ കലഹത്തിൻ്റെ ഫലമെന്ന് തന്നെ ഇതര തെളിവുകൾ ഉണ്ടാകുന്നതുവരെ വിചാരിക്കേണ്ടതായിരിക്കുന്നു. എന്തു കാരണത്താലായാലും വഞ്ചകപ്രയോഗത്താൽ വന്നിട്ടുള്ള മൃതിയെന്ന് തീർച്ചയാക്കുന്നതിൽ യാതൊരാക്ഷേപവുമില്ല. യുവാവ് ശ്വാസോച്ഛ്വാസങ്ങൾ നിന്ന് യാതൊരു ചലനവും കൂടാതെ നിശ്ചേഷ്ടനായി കിടപ്പായപ്പോൾ വനത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ചില ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. കാട്ടുചെടികളിൽ മേലും കല്ലിന്മേലും ജോഡുകൾ പതിയുന്നതിൻ്റെ ശബ്ദമാണ് മുഖ്യമായി കേൾക്കുന്നത്. ഘനമായ മനുഷ്യസ്വരങ്ങളും കേൾക്കുന്നുണ്ട്. കാൽപെരുമാറ്റം അടുത്തടുത്തു വരുന്നു. ചെടികളുടെ ഇടയിൽ ചില വർണ്ണഭേദങ്ങൾ ചന്ദ്രികയിൽ കാണപ്പെടുന്നു. വിചിത്ര വസ്ത്രധാരികളായി, ആയുധപാണികളായി,
നാലുപേർ ചെടികളെ കൈകൊണ്ട് ഭേദിച്ചും ആവശ്യമുള്ളപ്പോൾ ആയുധങ്ങളെക്കൊണ്ട് വെട്ടിയും വഴിയുണ്ടാക്കി യുവാവിൻ്റെ ശരീരം കിടക്കുന്ന രക്തക്കളത്തിലെത്തി. അവർ കുപ്പായങ്ങളും മൂന്ന് നാല് ആളുകൾക്ക് വിഷമം കൂടാതെ കടന്നിരിക്കുന്നതിന് സ്ഥലമുള്ളതായ കാലുറകളും മിന്നുന്ന കിരീടങ്ങളും നാനാവർണം കലർന്നുള്ള അരക്കെട്ടുകളും ധരിച്ച് വാൾ, കുന്തം മുതലായ ആയുധങ്ങളും വഹിച്ചിരുന്നു. സ്വർണവസ്ത്രധാരിയായി ഒരു യുവാവും ഗജവിഗ്രഹനായി ദണ്ഡധാരിയായി ഒരു വയോധികനും രണ്ട് ഭയങ്കരാകാരന്മാരായ ഭൃത്യന്മാരുമായ ഈ നാലാളുകളും യുവാവ് കിടക്കുന്ന പ്രദേശത്തെത്തിയപ്പോൾ ഒരുപോലെ ഞെട്ടി പിറകോട്ട് മാറി. കുറച്ചുനേരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടു നിന്നു. പിന്നീട് സ്വർണവസ്ത്രധാരിയായവൻ മരണാവസ്ഥയിലായിരിക്കുന്ന യുവാവിൻ്റെ സമീപത്ത് ചെന്ന് മുട്ടുകുത്തി കുറേ നേരം സൂക്ഷിച്ചു നോക്കിയിട്ട് വൃദ്ധനോട് എന്തോ പറഞ്ഞു. വൃദ്ധൻ തലകുലുക്കിയതല്ലാതെ ഉത്തരമൊന്നും പറഞ്ഞില്ല. മറ്റേയാൾ ഉടനെ വൃദ്ധൻ്റെ സമീപത്ത് ചെന്ന് അപേക്ഷാഭാവത്തിൽ ഓരോന്ന് പറഞ്ഞു. ഒടുവിൽ ഊക്കനായ വൃദ്ധൻ തൻ്റെ ഉദാരഭാവത്തെ വഹിച്ചുകൊണ്ട് നരച്ച വെള്ളിക്കമ്പികൾ പോലെ ഉദരത്തോളം എത്തിയിട്ടുള്ള താടിയെ കൈകൊണ്ട് പ്രേമത്തോടെ തടവി ഒതുക്കിയിട്ട് മരിക്കുന്നവനോ മരിച്ചവനോ ആയ യുവാവിൻ്റെ അടുത്തു ചെന്ന് വടിയെ ബലമായി നിലത്തൂന്നിയും മുട്ടിൽ കൈകൊടുത്തും നരച്ചുള്ള പുരികങ്ങളെ ചുളുക്കിയും വളരെ ബുദ്ധിമുട്ടി ഒരു വിധത്തിലൊന്ന് കുനിഞ്ഞ് മുറിവേറ്റിട്ടുള്ള ഭാഗങ്ങളെ നോക്കി നിർണയപ്പെടുത്തുകയും മാറിൻ്റെ ഇടതുഭാഗത്ത് അല്പനേരം കൈവച്ചുകൊണ്ടിരിക്കുകയും ചെയ്തതിൻ്റെ ശേഷം താഴുന്നതിനുണ്ടായതിലും അധികം പ്രയത്നങ്ങൾ ചെയ്തുയർന്ന് തന്നോടുകൂടിയുള്ള യുവാവിനോട് ആവിയന്ത്രത്തിൽ നിന്നും ഭും ഭും എന്ന് പുക പൊങ്ങുന്ന സ്വരത്തിൽ എന്തോ പറഞ്ഞു. ആ യുവാവ് കിങ്കിരന്മാർക്കെന്തോ ആജ്ഞ കൊടുത്തു. തങ്ങളുടെ കൈകളിലുണ്ടായിരുന്ന നെടിയ ശൂലങ്ങളെയും അരയിൽ കെട്ടിയിരുന്ന വസ്ത്രങ്ങളെയും കൊണ്ട് ഒരു മഞ്ചലും ഇലകൾ കൊണ്ട് മെത്തയും വേഗത്തിൽ അവർ ആജ്ഞാനുസരണം ചമച്ചു. സ്വർണവസ്ത്രക്കാരൻ തൻ്റെ കിരീടത്തിന് അലങ്കാരമായി ധരിച്ചിരുന്ന തലക്കെട്ടിനെ അഴിച്ച് ഇലകളുടെ മേൽ വിരിച്ചു. ഉടൻ കിങ്കിരന്മാർ ആ യുവാവിൻ്റെ ശരീരത്തെ എടുത്ത് അതിന്മേൽ കിടത്തി തങ്ങളുടെ സ്കന്ധങ്ങളിൽ വഹിച്ചുകൊണ്ട് വന്ന മാർഗത്തിലൂടെ നടന്നു തുടങ്ങി. വൃദ്ധനും യുവാവും പുറകെ യാത്രയായി. ഇവർ യമകിങ്കിരന്മാരോ തസ്കരന്മാരോ വല്ല ഭൂതങ്ങളോ വഞ്ചിക്കപ്പെട്ട യുവാവിൻ്റെ വൈരികളോ ആരാണ്? ആർക്കറിയാം.